2024 ഒക്ടോബർ 10 മുതൽ വാടകയ്ക്ക് 18% ജിഎസ്ടി ഏർപ്പെടുത്തിയിരിക്കുന്നു കേന്ദ്ര ഗവൺമെന്റ്. 18% നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നു. എങ്ങനെ താങ്ങും? 9% കേന്ദ്ര ഗവൺമെന്റിനും 9% കേരള ഗവൺമെന്റിനും. 10,000 രൂപ വാടക കൊടുക്കുന്ന ഒരു കച്ചവടക്കാരൻ 1,800 രൂപ ജിഎസ്ടി അടയ്ക്കേണ്ട സ്ഥിതി വിശേഷത്തിലോട്ട് വന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നാമത് വ്യാപാരമില്ല. ഇതെങ്ങനെ നമുക്ക് കൊടുക്കുവാൻ കഴിയും? ഒരു ഇതുമില്ലാതെയാണ് ഒരു ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ ഇത് അതിനെയും നമ്മൾ അത് പിൻവലിക്കണമെന്ന് നമ്മുടെ സംഘടന സംസ്ഥാന കമ്മിറ്റി കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 18% നികുതി നമുക്ക് കൊടുക്കാൻ കഴിയില്ല. അത് വാടകയ്ക്ക് വർധന ഉണ്ടാവും. അത് ഭൂവുടമയെന്ന് ഈടാക്കിയാലും അല്ലെങ്കിൽ ബിൽഡിംഗ് ഉടമയെന്ന് ഈടാക്കിയാലും കച്ചവടക്കാരൻ്റെ ഈടാക്കിയാലും ഇതെല്ലാം കച്ചവടക്കാരനെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. ബിൽഡിംഗ് ഉടമ കൊടുത്താൽ കച്ചവടക്കാരന് വാടക കൂട്ടും. ഇത് എങ്ങനെ പോയിരുന്നാലും കച്ചവടക്കാരൻ്റെ തോളിൽ വന്ന് കയറുന്ന ഒരു രീതിയാണുള്ളത്. അതുപോലെ നമ്മൾ ജി എസ് ടി വന്നപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചൊരു വിഷയമുണ്ട്. ഇന്ത്യയിൽ മുഴുവൻ ഒറ്റ ഇതിലായിരിക്കും സാധനങ്ങൾ നമുക്ക് വാങ്ങാൻ കഴിയുന്നത്. കല്ലമ്പലത്തു നിന്ന് വാങ്ങുന്ന സാധനം വിലയ്ക്ക് വാങ്ങുന്ന സാധനം തന്നെ ഡൽഹിയിൽ നിന്ന് വാങ്ങാൻ കഴിയും, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങാൻ കഴിയും, അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങാൻ കഴിയും. അത്തരത്തിൽ ഒരേ നിരക്കിൽ, ഒരേ ജി എസ് ടി നിരക്കാണല്ലോ വരുന്നത്, അപ്പോൾ ഒരേ നിരക്കിൽ സാധനങ്ങൾ വാങ്ങാൻ കഴിയുമെന്നുള്ളത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വരവ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ ലാഭകരമാകുന്ന രീതി ഇവിടെ കുറയുമെന്നെല്ലാം നമ്മൾ കണക്കാക്കിയിരുന്നു. പക്ഷേ അത് മറിച്ചായിരിക്കുകയാണ് ചെയ്യുന്നത്. ചെക്ക് പോസ്റ്റുകളിലൂടെ ഇവിടെ കെട്ടിട നിർമ്മാണ സാധനങ്ങൾ ഉൾപ്പെടെ ഒരുപാട് സാധനങ്ങൾ, ഇലക്ട്രിക് ഉൽപ്പന്നങ്ങൾ, ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ, പ്ലംബിംഗ് മെറ്റീരിയൽസ്, കംപ്ലീറ്റ് സാധനങ്ങൾ തമിഴ്നാട്ടിൽ നിന്നും വില കുറച്ച് വാങ്ങിക്കൊണ്ട് അതിർത്തി കടന്നു വരികയാണ് ചെയ്യുന്നത്. ജി എസ് ടി ബില്ലില്ലാതെ അവിടെയൊന്നും പരിശോധിക്കണ്ട, അവിടെയൊന്നും പരിശോധിക്കണ്ട. ഇവിടെ ഒരു വാട്ടർ ടാങ്കും മേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ 5 ചാക്ക് സിമെന്റും കൊണ്ട് ഒരു പെട്ടിയാട്ടോയിൽ കൊണ്ടുപോയാൽ ബില്ലില്ലെങ്കിൽ പരിശോധിച്ച് അവന് ഫൈൻ ഈടാക്കുന്ന വ്യവസ്ഥയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നത്. ഇത് മൊത്തം ഈ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളം മൊത്തം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇത് ഉദ്യോഗസ്ഥ പീഡനം. അത് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു യൂണിറ്റ് ഉണ്ട്, കുന്നത്തുകാൽ യൂണിറ്റ് എന്നും പറഞ്ഞ് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര താലൂക്കിൽ. ആ യൂണിറ്റ് പ്രസിഡന്റിൻ്റെ കട ഇരിക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട് എന്ന് വെച്ചാൽ ബോർഡറിലാണ്, തമിഴ്നാട്ടിലാണ് ഇരുന്ന് വ്യാപാരം ചെയ്യുന്നത്. അവിടെ ഇന്ന് അദ്ദേഹവുമായിട്ട് ഞാനൊരു 1 മണിക്കൂർ സംസാരിച്ചപ്പോഴാണ് പറയുന്നത്, ഈ കട ഇപ്പുറത്തായിരുന്നെങ്കിൽ കേരളത്തിലായിരുന്നെങ്കിൽ ഞാൻ എന്നെ കൂട്ടിപ്പോയിരുന്നു. ഒരു ഹോൾസെയിൽ പലവഞ്ജന കട കച്ചവടക്കാരൻ. ഇത് ഇവിടെ ആയതുകൊണ്ട് സുതാര്യമായിട്ട് എനിക്ക് ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്യാൻ കഴിയുന്നു. ഉദ്യോഗസ്ഥന്മാരുടെ കടന്നുകയറ്റമില്ല. ഓണത്തിന് പോലും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ വന്ന് എന്തെങ്കിലും ചിലപ്പോൾ അവർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് ഒരു കേസ് മിനറൽ വാട്ടറൊക്കെയാണ് എടുത്തുകൊണ്ട് പോകുന്നത്. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അതാണ് ചെയ്യുന്നത്.